നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യത്തെ സുരക്ഷ ശക്തമാക്കാനും പരിശോധനകൾ വ്യാപിപ്പിക്കാനും ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബാ പോലീസ് സേനയോട് ഉത്തരവിട്ടു. രാജ്യത്തെ സുരക്ഷാ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഷെയ്ഖ് തലാൽ ഖാലിദ് അൽ അഹമ്മദ് അൽ സബാദയുടെ നിർദ്ദേശം. എല്ലാ മന്ത്രാലയങ്ങളുടെയും ശ്രമങ്ങൾക്ക് ഷെയ്ഖ് തലാൽ അഭിനന്ദനം അറിയിച്ചു. കഠിനാധ്വാനവും അർപ്പണബോധവും തുടരാൻ അദ്ദേഹം ജീവനക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. രാജ്യത്തെ മുബാറക്കൽ കബീർ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട 16 കാറുകൾ നീക്കം ചെയ്തു. കാറുകൾ, ബോട്ടുകൾ, പലചരക്ക് സാധനങ്ങൾ, വാണിജ്യ കണ്ടെയ്നറുകൾ എന്നിവയടക്കം 191 വാഹനങ്ങൾ മാറ്റിയിടാൻ നോട്ടീസ് നൽകി. നിശ്ചിത കാലയളവിന് ശേഷം ഇവ നീക്കം ചെയ്യണം. 17 പഴയ കണ്ടെയ്നറുകൾ പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ലംഘനങ്ങൾ നിരീക്ഷിക്കുകയും കുറ്റക്കാർക്കെതിരെ എല്ലാ നിയമ നടപടികളും നടപ്പിലാക്കണമെന്ന് മുനിസിപ്പാലിറ്റിയിലെ പബ്ലിക് ക്ലീൻ ആൻഡ് റോഡ് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫഹദ് അൽ ഖരീഫ പറഞ്ഞു. കുവൈറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പാസഞ്ചർ പിക്കപ്പുമായി ബന്ധപ്പെട്ട നിയമലംഘനത്തിന് 5 വ്യക്തികളെയും 3 പ്രവാസികളെയും 2 ബദൂന്മാരെയും ആഭ്യന്തര മന്ത്രാലയം ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മുഖേന പിടികൂടി. 3 പ്രവാസികളെയും രാജ്യത്തു നിന്ന് നാടുകടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി വൃത്തങ്ങൾ അറിയിച്ചു. കൂടാതെ ബദൂൻ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ 2 മാസത്തേക്ക് കണ്ടുകെട്ടുകയും അവരെ 48 മണിക്കൂർ മുൻകരുതൽ തടവിൽ വെക്കുകയും ചെയ്തു. നിയമലംഘകർക്കെതിരായുള്ള തുടർച്ചാ സുരക്ഷാ പ്രവർത്തനങ്ങൾ രാപ്പകലില്ലാതെ തുടരുമെന്നും നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്നും സ്രോതസ്സുകൾ ഊന്നി പറഞ്ഞു. രാജ്യത്ത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയമലംഘകരെ പിടികൂടുന്നതിന് നടത്തിയ പരിശോധനയിൽ നിയമം ലംഘിച്ച 118 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് പിടിയിലായത്. പർവാനിയ, സാൽമിയ, മഹുബുല എന്നീ പ്രദേശങ്ങളിൽ നിന്നാണ് 118 പേരെ അറസ്റ്റ് ചെയ്തത്. ഇവരിൽ ഭക്ഷ്യ സാധനങ്ങൾ വിൽക്കുന്ന 22 പ്രവാസികളും ഉൾപ്പെട്ടിട്ടുണ്ട്. 7th റിംഗ് റോഡിന് ചേർന്നുള്ള ഒരു വിദൂര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലൈസൻസ് ഇല്ലാതെ താൽക്കാലിക മാർക്കറ്റിൽ നിയമലംഘകരുടെ കേന്ദ്രമായിരുന്നു. ഇവ ലക്ഷ്യം വെച്ചാണ് മാൻപവർ അതോറിറ്റി പരിശോധന നടത്തിയത്. നിരവധി നിയമലംഘനങ്ങൾ കണ്ടെത്തി. റെസിഡൻസി, തൊഴിൽ നിയമങ്ങൾ ലംഘിച്ചതിനാണ് 118 പ്രവാസികളെ അറസ്റ്റ് ചെയ്തതെന്ന് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അനധികൃതമായി യാത്രക്കാരെ കൊണ്ടുവന്നവരെ പിടികൂടി നാടുകടത്തുന്നതിന് കർശന പരിശോധന നടത്താൻ ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് തലാൽ ഖാലിദ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ബുധനാഴ്ച മുതൽ വിമാനത്താവളത്തിൽ 24 മണിക്കൂറും ട്രാഫിക് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർമാരെ വിന്യസിക്കാനാണ് ഉത്തരവ്. പ്രവാസി ഡ്രൈവർമാർ അനധികൃതമായി യാത്രക്കാരെ കയറ്റുന്നത് എയർപോർട്ട് ടാക്സി ഉടമകളുടെ ഉപജീവനത്തെ ബാധിക്കുമെന്ന് എയർപോർട്ട് ടാക്സി ഡ്രൈവർമാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശമെന്ന് പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു. 2023 ഒക്ടോബർ 15 ഞായറാഴ്ച മുതൽ ശൈത്യകാലത്തിന്റെ ആദ്യ സൂചന ആരംഭിക്കുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ വെളിപ്പെടുത്തി. ഇത് 4 ഘട്ടമായി വിഭജിക്കും. ഓരോ സീസണിലും 13 ദിവസം നീണ്ടു നിൽക്കും. ഈ കാലയളവിൽ സൂര്യൻ അതിന്റെ കിരണങ്ങൾ തെക്കോട്ട് ചായുന്നത് തുടരുന്നു. ഇത് പകൽ സമയത്തിന്റെ താപനില കുറയ്ക്കുന്നതിനും മിതമായ കാലാവസ്ഥയുടെ തുടക്കത്തിനും കാരണമാകുന്നു. ഈ സീസൺ ശൈത്യകാലത്തിന്റെ ആദ്യ സൂചനയായി കണക്കാക്കപ്പെടുന്നു. സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും നിയമം ലംഘിക്കുന്ന ഏത് പെരുമാറ്റവും നിയന്ത്രിക്കുന്നതിനുമായി നടത്തിയ ശ്രമങ്ങളുടെ ഫലമായി മയക്കുമരുന്ന് നിയന്ത്രണത്തിനുള്ള ജനറൽ അഡ്മിനിസ്ട്രേഷൻ പ്രതികരിക്കുന്ന ക്രിമിനൽ സെക്യൂരിറ്റി സെക്ടറിന് പ്രാദേശിക മദ്യ ഫാക്ടറി നടത്തിയ 5 പ്രതികളടങ്ങിയ ഒരു ക്രിമിനൽ സംഘത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അൾട്രാഹിയ പ്രദേശത്തെ ഒരു ക്യാമ്പയിനിൽ നിന്ന് 10,000 കുപ്പി ഇറക്കുമതി ചെയ്ത മദ്യക്കുപ്പികളും 103 ബാരൽ പ്രാദേശികമായി നിർമ്മിച്ച മദ്യവും നിർമ്മാണ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പ്രതികളെയും കണ്ടെത്താൻ സാധിച്ചു. ഇവർക്കെതിരെ ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് റഫർ ചെയ്തു. സീസണൽ ഇൻഫ്ലുവൻസ, ന്യൂമോകോക്കൽ ന്യൂമോണിയ എന്നിവയ്ക്കെതിരെ വാർഷിക വാക്സിനേഷൻ ക്യാമ്പയിൻ ആരംഭിച്ചതിന് മികച്ച പ്രതികരണം. ഫ്ലൂ വാക്സിനേഷൻ ആരംഭിച്ചതിന്റെ ആദ്യ ആഴ്ചയിൽ വിവിധ പ്രായത്തിലുള്ളവരുടെ ശക്തമായ പങ്കാളിത്തമുണ്ടായി. രാജ്യത്തെ 50 പ്രിവെന്റീവ് ഹെൽത്ത് കെയർ സെന്ററുകളിൽ ഏകദേശം 15,000 പേർ സീസണൽ ഇൻഫ്ലുവൻസക്കെതിരായ വാക്സിനേഷനും 2,000 പേർ ന്യൂമോകോക്കൽ ന്യൂമോണിയക്കെതിരായ വാക്സിനേഷനും എടുത്തതായാണ് കണക്കുകൾ. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18K 748 മിൽസും 1 ഗ്രാം 22 കാരറ്റ് 17K 900 മിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269 രൂപ 10 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.